Hi, welcome to Geetha's Yummy Recipes. Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു വിഭവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സുഖം തന്നെയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. ഇന്നും എൻ്റെ കൊച്ചുമോൻ കൂടെ തന്നെ ഉണ്ട്. അവനും എൻ്റെ കൂടെ നിന്നാലേ ഉള്ളൂ സമാധാനമുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഞാൻ ഇതിനു മുമ്പ് സോയാബീൻ്റെ ഒരു കീമ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നും ഞാൻ സോയാബീൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ സോയാബീൻ. പക്ഷേ ഇത് ചെറിയതാണ്. ഇതല്ല നമുക്ക് ആവശ്യമുള്ളത്. ഈ ചെറുതെടുക്കരുത്, ഇതിൻ്റെ വലുതുണ്ട്. ഇതാണ് എടുക്കേണ്ടത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് അടുപ്പത്തിട്ട് കുതിർത്തണം. അത് ഞാൻ പിന്നെ വഴിയെ കാണിച്ചു തരാം. നിങ്ങൾക്കറിയാലോ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇത് കഴിക്കുക വേണം ദിവസവും കുറച്ചെങ്കിലും. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, കാപ്സിക്കം മൂന്ന് കളർ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ മാത്രം എടുത്താലും മതി. എനിക്കിപ്പോൾ ഇത് മൂന്നെണ്ണം ഉള്ളതുകൊണ്ട്. പിന്നെ ഉള്ളി ഈ വിധത്തിൽ കുറച്ച് അരിഞ്ഞ് വയ്ക്കണം, ഇത്ര ആവശ്യമുണ്ട്. പിന്നെ തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, തൈര് മൂന്ന് ടീസ്പൂൺ വേണം, മൈദ ഒരു മൂന്ന് ടീസ്പൂൺ വേണം, മുളക് പൊടി വേണം ഒരു ടീസ്പൂൺ. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത്രയേ ആവശ്യമുള്ളൂ. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളത് തന്നെ. കാപ്സിക്കം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് കൂടുതൽ വരുള്ളൂ. ഇനി നമുക്ക് ഈ സോയാബീൻ, ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തിളച്ചൊന്ന് വേവണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് വേവട്ടെ അവിടുന്ന്. അതവിടെ വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്കിവിടെ എടുത്ത് വെച്ച മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂണ് മൈദയാണ്, രണ്ടര സ്പൂൺ മൈദയാണിത്. പിന്നെ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം രണ്ട് സ്പൂണ്, സോയാ സോസ് വേണം, ചില്ലി സോസ് വേണം, ഗ്രീൻ ചില്ലി സോസും വേണം, റെഡ് ചില്ലി സോസും വേണം, ഒരു സ്പൂൺ വിനീഗറും ആവശ്യമുണ്ട്. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇതിവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതിൻ്റെ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കാൻ വെച്ചിരുന്നു ഞാൻ, ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കിത് കൈകൊണ്ട് കുറച്ചൊന്ന് പിഴിഞ്ഞെടുക്കാതെ ഉണ്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിടിച്ചാൽ രണ്ട് കഷ്ണം ഇങ്ങനെയാവും. ഇനി ഇതൊന്നും കൂടി ചെറുതായിട്ട് നമുക്ക് കയ്യിലിരുന്ന് പിഴിഞ്ഞെടുക്കണം. തണുത്തതിന് ശേഷം ചെയ്യാം, കയ്യല്ലെങ്കിൽ കയ്യെല്ലാം പൊള്ളും. അങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഒരുപാട് പിഴിഞ്ഞത് പൊട്ടിക്കൊന്നും വേണ്ട. ഇവിടെ കുതിർത്ത് പിഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കലക്കി വെച്ച ഈ കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലാറ്റിലും പിടിക്കുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല. മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളുടെ സോയാബീനാണിത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മൈദയൊക്കെ കൂട്ടിയിട്ട്. അപ്പം അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ആണ്, ഡീപ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്.
ഇതിനെ കൊള്ളാവുന്ന മാത്രം ഇട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കുകയാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഓയിൽ തന്നെയാണ് കുറച്ചൊഴിക്കുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഓയിൽ അതിൻ്റെ ബാക്കിയാണിത്. 2 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒക്കെ ഒന്ന് വഴറ്റിയാൽ മതി. ചെറുതായിട്ട് പച്ചമുളക്, നീളത്തിലരിഞ്ഞ ഉള്ളി, വെള്ളിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ക്യാപ്സിക്കം വലുതായി അരിഞ്ഞ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് 2 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം. സോയാബീൻ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സോസസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് കെച്ചപ്പാണ്. കെച്ചപ്പ് 2 ടീസ്പൂൺ കെച്ചപ്പ് വേണം. സോയാ സോസ് വേണം. 1.5-2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. റെഡ് ചില്ലി സോസാണിത്, 1 സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. നിങ്ങളടുത്ത് ഗ്രീൻ ഇല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് തന്നെ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം വിനീഗർ ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് 2 സെക്കൻഡ് തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഗ്രേവി ആയിട്ട്, കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. കോൺഫ്ലവർ ഒന്നും ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ് കൂടി നിങ്ങളിങ്ങനെ അടച്ച് വെച്ചാലും കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ നോക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സമയത്ത് സോസുകൾ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 2 സെക്കൻഡ് കൂടി ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ സോയാ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, താങ്ക് യു.